വെഞ്ഞാറമൂട് മോഷണ പരമ്പര തുടരുന്നു. പ്രതികളിൽ ഒരാളെപ്പോലും പോലീസിന് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണെന്നും ഇലക്ഷൻ സമയം ഡ്യൂട്ടിക്കെത്തിയ സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും മാറിപ്പോകാൻ ദിവസങ്ങൾ മാത്രമുള്ളത് കൊണ്ടാണോ ഇത്തരം അനാസ്ഥയെന്നും ജനങ്ങൾക്കിടയിൽ നിന്നും ചോദ്യമുയരുന്നു. ഭയത്തോടെ മാത്രമേ ഒരു രാത്രി കഴിച്ചുകൂട്ടാൻ പറ്റൂ എന്നും ഇതിനൊരു പര്യവസാനം എന്നാണ് എന്നും ജനങ്ങൾ ആശങ്ക ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ വെഞ്ഞാറമൂട് കൂനൻവേങ്ങ സ്വദേശിനി റിട്ടയർഡ് അധ്യാപികയുടെ 5 പവന്റെ മാല തട്ടിയെടുത്ത് മോഷ്ടാക്കൾ ബൈക്കിൽ കടന്നുകളഞ്ഞു. തറയിൽ വീണു പരിക്കുകളേറ്റ അവർ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തി. ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ എന്നും 6:30 പാല് വാങ്ങിക്കാൻ പോകുന്നത്. തൊട്ടടുത്ത ഒരു 100-200 മീറ്ററിന് അകത്തുള്ള ദൂരേ ഉള്ളൂ പോവാൻ. വേറെ ആരുമില്ല, ഞാനും എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും 6:25 ആകുമ്പോഴാണ് പോകുന്നത്. അങ്ങനെ ഇന്നും 6:25 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇടതുവശത്തൂടെ നടന്ന് വീട്ടിലേക്ക് പാല് വാങ്ങിക്കുന്ന വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചപ്പാത്തുണ്ട്. ആ ചപ്പാത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ തോളിൽ ആരോ വന്ന് ഇങ്ങനെ അടിക്കുന്ന കണക്ക് ഇങ്ങനെ ബാക്കിൽ വന്ന് പിടിച്ച പോലെ തോന്നി. അപ്പം ഞാൻ ഈ സാധാരണ നടക്കാൻ പോകുമ്പോൾ എന്നെ വഴി വെച്ച് കണ്ടാലും ടീച്ചറെ എന്നും പറഞ്ഞ് പിള്ളേർ വിളിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരെയാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നു. ഇങ്ങനെ തിരിയാൻ എനിക്ക് പറ്റിയില്ല, ഇങ്ങനെ ആയതേ ഉള്ളൂ. ഇങ്ങനെ ആവുന്ന മുമ്പ് ഞാൻ അങ്ങ് മറിഞ്ഞങ്ങ് താഴെ വീണു. ഇങ്ങനെ കൈ കുത്തി ഇങ്ങനെ വീണ് പാത്രവും ഫാമിലി പോയി. ഞാനിങ്ങനെ കിടക്കുമ്പോഴും ബൈക്ക് മുമ്പോട്ട് പോകുന്നത് ഈ പയ്യൻ്റെ ബാഗിലിരുന്ന പയ്യൻ്റെ കയ്യിൽ ഇങ്ങനെ മാല പൊങ്ങി തൂങ്ങി കിടക്കുന്നതും കണ്ടിരുന്നു. അപ്പോഴാണ് എൻ്റെ മാല കൊണ്ടുപോയെന്ന് ഞാൻ അറിയുന്നത്. 2 ദിവസം മുന്നേ പരിസര പ്രദേശത്ത് ചുള്ളാളം സ്വദേശിനിയുടെ മാല പൊട്ടിക്കാൻ മോഷ്ടാക്കൾ ശ്രമിച്ചുവെങ്കിലും ശ്രമം വിഫലമായിരുന്നു. ഒരേ മോഷ്ടാക്കൾ തന്നെ വെഞ്ഞാറമൂട് പ്രദേശം കേന്ദ്രീകരിച്ചു ദിവസങ്ങളോളം മോഷണം നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും പ്രതികളെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നത് ജനങ്ങളിൽ ഭീതിയാക്കുന്നു. രാവിലെ സ്ഥിരമായി പാൽ വാങ്ങിക്കാൻ പോകുന്ന ഒരു അയൽവക്ക വീടാണ്. ഏകദേശം ഒരു 100 മീറ്റർ ദൂരമാണ് ഈ വീടും പാൽ വാങ്ങിക്കാൻ പോകുന്ന കേന്ദ്രവുമായി. അവരെന്നത്തെയും പോലെ രാവിലെ ഒരു 6:20 ഏകദേശം 6:20 ആയപ്പോൾ പാൽ വാങ്ങാൻ ഇങ്ങനെ പോകുമ്പോൾ രണ്ട് പയ്യന്മാർ, അവർ യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചില്ല. അവരെങ്ങനെ സൈലൻ്റായി വണ്ടി വന്നു, അവരെ പുയത്തിൽ തട്ടിയ ഉടനെ അവരെ തള്ളിയിടുകയാണ്. ഇത് പൊട്ടിച്ചെടുത്തോ ഊരിയെടുത്തോ എന്ന് പറയാൻ അവർക്കും കഴിയാത്തൊരവസ്ഥയുണ്ട്. എന്തായാലും കഴുത്തൊന്നും മുറിഞ്ഞില്ല, അവർ മറിഞ്ഞു വീണു, അവരുടെ കൈമുട്ടിന് പരിക്കുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഞങ്ങളൊരു CCTV കേന്ദ്രമുള്ള സ്ഥലത്ത് പോയി അന്വേഷിച്ചു. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. ഒരു ആട്ടോയും ഒരു ബൈക്കും പോകുന്നതായിട്ട് കാണുന്നുണ്ട്, പക്ഷേ വ്യക്തമായി നമുക്ക് രൂപം കിട്ടുന്നില്ല. വെഞ്ഞാറമൂടും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി ലഹരി മരുന്നുകൾ സജീവമാകുന്നതും മോഷ്ടാക്കളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കർശന ലോക്ക്ഡൌൺ വേളയിലും യാതൊരുവിധ പോലീസ് ചെക്കിങ്ങുമില്ലാതെ ലഹരി വസ്തുക്കൾ സുലഭമായി ഒഴുകിയെത്തുന്നതും മോഷ്ടിച്ചുകൊണ്ടുപോയ കാറുകളും ഇരുചക്ര വാഹനങ്ങളും പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നതും ലഹരി വസ്തുക്കൾ മോഷണ വാഹനങ്ങളിൽ കടത്തിയതിനു ശേഷം ഉപേക്ഷിക്കുന്നതാണോ എന്നും സംശയമുണർത്തുന്നു. സാധാരണക്കാരന് പുറത്തിറങ്ങാൻ സത്യവാങ്മൂലം നൽകേണ്ട സാഹചര്യത്തിൽ കള്ളൻ മോഷണ വസ്തുക്കളുമായി സഞ്ചരിക്കാൻ സത്യവാങ്മൂലം നൽകുന്നുണ്ടാകുമെന്നും ജനം ആക്ഷേപഹാസ്യത്തിലൂടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ബിസ്മയ ന്യൂസിനു വേണ്ടി വെഞ്ഞാറമൂട് നിന്നും സരുൺ നായർ.